ഇതിപ്പോ എന്റെ മാത്രം എടുക്കുന്നല്ല, താൻ എഴുതുന്ന പാട്ടുകൾ ചിട്ടപ്പെടുത്തുമ്പോ രാഗങ്ങളും സ്വരസ്ഥാനങ്ങളും അന്വേഷിച്ച് ആയാസപ്പെടേണ്ടി വരാറില്ല. അർത്ഥതലങ്ങളും വാക്കുകൾക്കിടയിലെ മൗനവും എല്ലാം അങ്ങനെ സ്വാഭാവികമായിട്ട് വിരിഞ്ഞു വരിക ചെയ്യ. എഴുതുമ്പോഴുള്ള അവസ്ഥയും സത്യത്തിൽ അതന്നെയാ. ബോധപൂർവം കെട്ടി ചമച്ചുണ്ടാക്കുന്നൊരു ഏർപ്പാടാവരുതല്ലോ രചന. അപ്പറഞ്ഞ 100% നേരാ. ശ്രീനിവാസെ സംബന്ധിച്ചിടത്തോളം സ്വബോധമുള്ള നേരം വളരെ കുറവാണല്ലോ. വിവരമുള്ളവർ സംസാരിക്കുന്നിടത്ത് തന്റെ ഒരു മാതിരി. ഇക്കാര്യത്തിൽ താൻ അയാളോട് ശുണ്ടിയെടുക്കണ്ട. എവിടെ എന്ത് പാട്ടിന്റെ ബാക്കി വരികൾ എവിടെയാണ്? മീറ്റർ തന്നെയാണല്ലോ. തമ്പുരാൻ റെക്കോർഡിംഗ് തിയേറ്ററിൽ എത്തുമ്പോഴേക്കും ബാക്കി റെഡി. ഒന്ന് രണ്ട് ചെറിയ തിരുത്ത് അത്രയേ വരും. രാത്രി മുഴുവൻ വേറെ കലാപരിപാടി ആയിരുന്നു അല്ലേ? ഇയാള് വിവരമില്ലാതെ വല്ലതും വിളിച്ചു പറയുന്നത് കേട്ട്. എന്നാ പിന്നെ എന്താ? അല്ല, ഈ ഇഡ്ഡലും സാമ്പാറും തണുത്താ പിന്നെ ഒന്നിനും കൊള്ളില്ല. അയാളുടെ വിഷയം. ആ ചന്ദന എടുത്തു നോക്കാൻ പറ. ഓ അല്ല, എന്തിനാ തമ്പുരാൻ താൻ ഇയാളെങ്ങനെ താങ്ങുന്നത്? ഒരു കടപ്പാട് അത്രേ ഉള്ളൂ. രാവൻകുട്ടി ആശാന്റെ മകനല്ലേ, ആ ഗുണമൊന്നും ഇയാൾ കിട്ടിയിട്ടില്ലെങ്കിലും അടിസ്ഥാന സ്വരങ്ങൾ ഞാൻ അഭ്യസിച്ച അവിടുന്ന് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പാവം, എന്തിൻ്റെങ്കിലും പേരിൽ 10 കാശ് കിട്ടിക്കോട്ടെ എന്ന് വെച്ച് കൂടെ നിർത്തിയിരിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മെക്കറ്റ് കാണാനും വേണ്ടേ ഒരാള്? ഇവിടുത്തെ ഈ സാമ്പാറിന്റെയും തേങ്ങാച്ചമ്മന്തിയുടെയും രുചി ഓർക്കുമ്പോൾ വീട്ടിൽ എനിക്ക് ഇരിപ്പ് ഓർക്കൂല. സുതത്തമ്പുരാട്ടിയുടെ കൈപുണ്യം അതൊന്ന് വേറെ തന്നെയാണേ. തമ്പുരാൻ, ഈ ബാലകൃഷ്ണൻ തബല നിശ്ചയിച്ചാലും ഇലത്താളം നന്നായി പറഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? സുഖിപ്പിക്കണേ. എന്താ എന്താ വിളിച്ചേ? എന്ന് പറഞ്ഞു. എന്റെ പേരെന്താ പറഞ്ഞേ? അച്ഛനും അമ്മയും തനിക്കിട്ട പേര് ബാലകൃഷ്ണൻ. എന്താ? അത് മാത്രം വേണ്ട. ബാലനും ബാലകൃഷ്ണനും വിളിക്കാനുള്ള അധികാരം ഞാനൊരാൾക്കേ വിട്ടുകൊടുത്തിട്ടുള്ളൂ. അത് എവിടത്തേക്ക്? ബാക്കിയുള്ളവർക്ക് അവരിനി ഏത് കവിയായാലും ഇനി എവിടത്തെ തഹസിൽദാറായാലും ശരി, എനിക്കൊരു തൂലികാനാമുണ്ട് ചെറുവത്താണിന്ന്, അത് വിളിച്ചാൽ മതി. അതേ വിളിക്കാവൂ. തൂലിക എടുത്ത് എഴുതുന്നവനല്ലേ ഹേ തൂലികാനാമം. ഇയാളും തൂലികയും തമ്മിൽ എന്താ ബന്ധം?
ഗ്രഹപ്പഴ നേരത്ത് വിവരദോശിയുടെ നാവിലും സരസ്വതി തൊലിയും എന്ന് പറഞ്ഞ കൂട്ടാണ് ഈ ശ്രീനിവാസന്റെ കാര്യം. രാജാ രവിവർമ്മ എന്നു പേരുള്ള ഒരു തമ്പുരാനുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടാവോ? ചിത്രരചനയിൽ ബഹു കേമൻ. ആ തിരുമനസിന് ബ്രഷായിരുന്നു തൂലിക. എന്തിന്? നമ്മുടെ ഈ തമ്പുരാന് ഹാർമോണിയത്തിന്റെ കട്ടകളിൽ സ്വരസ്ഥാനങ്ങൾ ഉറപ്പിക്കുന്ന വിരലുകളില്ലേ, അതാണ് തൂലിക. അതുപോലെ എനിക്കെന്റെ തബലയാണ് തൂലിക. തബല കൊണ്ട് ചെറുപ്പത്താനി സംസാരിക്കും, എഴുതും. വേണ്ട, വാഗുണ്ട് സംസാരിച്ചാ മതി, കൈ കൊണ്ട് തബലയെ തൊടണ്ട. അവതാളം തമ്പുരാന് തീരെ ഇഷ്ടമല്ല. തബലയമ്മയെ കൈ കൊണ്ട് തൊടില്ല എന്നുള്ള ഒറ്റ ഉറപ്പിലാണ് ഇയാളെ കൂടെ നിർത്തിയിരിക്കുന്നത്. തൂലികയും തൂലികയും നാമൊക്കെ ശരി. നോക്കിക്കണ്ട് രണ്ട് ഇതിലൂടെ എടുത്തു അലി ചമ്മന്തി വാക്കിയാവും. ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ മനസ്സറപ്പിക്കുക. കഴിച്ചോളൂ ചെറുപ്പത്താനി, കഴിച്ചോളൂ. ശ്രീനിവാസേ വേണ്ട. പരിഭ്രമിക്കണ്ടോ? മുൻകോപം, ശുണ്ഠി ഇതൊക്കെ ആവുന്നത്ര ഒഴിവാക്കാം. കാരണമില്ലാണ്ട് ആരുമായിട്ടും വക്കാളത്ത് നിൽക്കില്ല. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നാവ് കൊണ്ട് പറയണ്ടല്ലോ. പ്രിയതമയുടെ നിശബ്ദമിഴികൾ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. എങ്കിൽ ഭാഗ്യം. തവല മറക്കല്ലേ, മറന്ന പാട്ടിന്റെ താളം തെറ്റും. പുത്രിയുടെ അകത്തുണ്ട്, വിളിക്കണോ? വേണ്ട, പറഞ്ഞാ മതി. ചെറിയമ്മയെ ഇറങ്ങുന്നു. ശരി മോനെ. എടോ, ഇതും കെട്ടിയെടുത്തോണ്ട് വന്നില്ലേ, തന്റെ പടിയൊന്നും മുടങ്ങില്ല. അത് മാത്രം പറയരുത്. നിർബന്ധാണെന്ന് വെച്ചാൽ ഞാൻ റെക്കോർഡിംഗ് തിയേറ്ററിന് അയക്കുന്നില്ല. എന്നാൽ ഇത് എടുത്തില്ലെങ്കിൽ ഞാൻ ചെറുപ്പത്താനേ ആവൂല, വെറും ബാലകൃഷ്ണനായി പോവും. ഓ, മോശം പോയിട്ട് വരെ. അങ്ങനെ നീങ്ങിരിക്കട്ടെ. ഓ, വരട്ടെ. എന്തുമാത്രം മുടിയുണ്ടായിരുന്ന കുട്ടിയാ, കൊറേ കൊഴിഞ്ഞു, ബാക്കി ദേ മുറിച്ചും കളഞ്ഞു. മുട്ടോളം മുടി, തുമ്പത്ത് തുളസിപ്പൂ, നെറ്റിയിൽ ചന്ദനക്കുറി, ഒന്നരയും മുണ്ടുടിച്ചൊരു തമ്പുരാട്ടിക്കുട്ടി. അമ്മയുടെ മനസ്സിലെ പിക്ചർ എനിക്കറിയാം, പക്ഷെ സോറി, ആ വിഷം എനിക്ക് ചേരില്ല. ആ നിന്നേ, കുറച്ച് രാസനാഥിപ്പൊടി കൂടി. അയ്യോ വേണ്ട, എനിക്ക് എന്റെ മണം ഇഷ്ടയല്ല. ഇഷ്ടം ഇഷ്ടക്കടൊക്കെ പിന്നെ. സർക്കസിൽ വേഷം കെട്ടാൻ പോണ മാതിരിയാ പോക്ക്. കുട്ടികളല്ലേ ചെറിയമ്മ? അതെ അതെ, പക്ഷെ ഒന്നിനോളം മുതിർന്ന പെൺകുട്ടിയാ. ആ ബോധം അതിനോ ഇല്ല, മറ്റുള്ളവർക്കും കൂടി ഇല്ലാണ്ടായാല് ഞാനൊന്നും പറയണില്ലേ. ഹലോ. എത്ര നേരം ഞാനിവിടെ വെയിറ്റ് ചെയ്യണു. വീട്ടിൽ വിളിച്ചപ്പോ രാവിലെ തന്നെ പോയി എന്ന് പറഞ്ഞു. ഇറങ്ങിയല്ലേ പറ്റൂ. നിന്നെ പോലെ ഒരു സാധനത്തിനെ നാളെ ഒരു കാലത്ത് വെച്ച് പൊറപ്പിക്കണമെങ്കിലേ ഇപ്പോഴേ അതിനുള്ള വഴി പഠിച്ചു വെക്കണ്ടേ. ഓ സാർ, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞോളാം, എനിക്ക് പറ്റി വേറൊരാളെ അന്വേഷിക്കാൻ. എങ്കിൽ പിന്നെ അതാ നല്ലത്. ഞാൻ ഈ കാര്യം എങ്ങനെയാ നിന്റെ അച്ഛനോടൊന്ന് അവതരിപ്പിക്കാന്ന് കരുതി വിഷമിച്ചിരിക്കായിരുന്നു. അതെ, വൈകിട്ട് ലോട്ടസ് ക്ലബ്ബിൽ ടൂർണമെന്റ് കാണാൻ ഞാനങ്ങെത്തും. വേണ്ട വേണ്ട, ആ വഴിക്ക് കണ്ടുപോകരുത്. എന്നെ കാണാനെന്നും പറഞ്ഞു വരുന്നതേ, വേറെ പെമ്പിള്ളേരുടെ കൈയും കാലും കാണാനല്ലേ. ഞാനുണ്ട്.
അല്ലല്ലോ ഡയറക്ടറെ, ഈ പാട്ടിന്റെ ഇടപാടൊക്കെ എങ്ങനെയാ? ട്യൂൺ ഇട്ടിട്ട് പാട്ട് പാടുകയാണോ അത് പാടി കഴിഞ്ഞിട്ട് ട്യൂൺ ഇടുക? ട്യൂൺ ചെയ്തിട്ടേ പാടാൻ പറ്റൂ. അത്രേ പറ്റൂ? മതി, അങ്ങനെ മതി, മാറ്റണ്ട. അപ്പോഴേ എവിടെ നമ്മുടെ പാട്ടുണ്ടാക്കുന്ന ആള്? എന്തുട്ടാക്കാന്ന് എനിക്ക് പറയാ. അതായി മ്യൂസിക് ഡയറക്ടർ. ഐ മ്യൂസിക് ഡയറക്ടർ, പിന്നൊരുത്തൻ ആർട്ട് ഡയറക്ടർ, വേറൊരുത്തൻ അസിസ്റ്റന്റ് ഡയറക്ടർ. ഒരു പടത്തിന് എത്ര ഡയറക്ടർ ഉണ്ടോ? ഇത്രയും പേരുടെ ഇടയിൽ വെറും ഒരു ഡയറക്ടറായിട്ട് താനെന്തിനാ വേറെ? അതൊക്കെ പിന്നെ പിന്നെ മനസ്സിലായിക്കോളും. പിന്നെ 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 അടക്കാൻ വീട്ടുണ്ടാക്കിയ കാശാ ലോൺപേട്ടേ. ഈ ലോൺപേട്ടനാരും പറ്റിക്കാന്ന് കരുതണ്ട. സാർ പ്രൊഡ്യൂസറാണ്. നമസ്കാരം. എന്ന് വെച്ചാ പണം മുടക്കണ മോലാളിയാണെന്ന്. അതെ, ഒരു കാര്യമുണ്ട്. പാട്ട് പാടി കഴിഞ്ഞിട്ട് പിന്നെ അത് നന്നായിട്ടില്ല എന്ന് പറഞ്ഞ് രണ്ടാമത് നോക്കാൻ പറ്റില്ല. അതിവിടെ പറ്റില്ല. ആദ്യം പാട്ടൊന്ന് കേക്കട്ടെ, എന്നിട്ട് വേണം ചില്ലറ മുടക്കണോ മുടക്കണ്ടെന്ന് തീരുമാനിക്കാം. അടയ്ക്ക വിറ്റുണ്ടാക്കിയ കാശ് കണ്ടവൻ ആൽഗുളി തക്കിക്കളഞ്ഞ ലോൺ പേരനെ കിട്ടില്ല. നന്നായിട്ടില്ല എന്ന് വെക്കുക. എന്ത് ചെയ്യും? വേറെ സ്വരസ്ഥാനങ്ങൾ പറഞ്ഞു തരുമോ? അതിനുള്ള ജ്ഞാനം നമുക്കുണ്ടോ? എന്നാലും കേട്ടാ മനസ്സിലാവൂല്ലോ. കേക്കാം. പാടാൻ വേണ്ടി ദൈവം അനുഗ്രഹിച്ച സ്വരമുള്ള ഒരുത്തം വരും, അപ്പൊ കേക്കാം. അതും പുറത്തിരുന്ന് എഴുതാക്കാൻ. എന്റെ പൊന്ന് ഡയറക്ടർ സാറെ, മൂപ്പര് വിളിച്ച് ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകും, അല്ലെ പണി നടക്കൂല. അറിയാലോ. പെട്ടെ വന്നേ, കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എന്തപ്പത് വന്നേ പറഞ്ഞെനിക്ക് മനസ്സിലാവൂല്ലോ. നമ്മുടെ പടമല്ലേ, അതിന് ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് അയാള് സാരമില്ലെന്ന്. അടയ്ക്കാൻ വിറ്റുണ്ടാക്കിയ കാശ് അയാളുടെ ബാഗിൽ ഇരുന്നോട്ടെ. എന്താ അസലായി പറയേണ്ടത് പറയേണ്ടപ്പോ പറയണം. അതെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. ഒന്നുകൂടെ അയ്യോ, തന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യമേ തുടരുന്ന്. എന്റെ ലോനപ്പേട്ട, ഇങ്ങനെ പിള്ളേരെ പോലെ പണങ്ങിയിരുന്നാലോ? റെക്കോർഡിംഗ് നടക്കാണ്, വാ അകത്തോട്ടിരിക്കാം. എനിക്ക് ആരുടെ റെക്കോർഡിംഗ് കാണണ്ട, പാട്ടും കേൾക്കണ്ട. ഈ സാധനം ഇല്ലെങ്കിൽ ഇവരൊക്കെ പാട്ടും പാടി വീട്ടിലിരിക്കുള്ളൂ. ഇങ്ങനെ കടുപ്പിടുത്തം പിടിച്ചാൽ നമ്മുടെ പരിപാടി മുടങ്ങിപ്പോ. വന്നേ പറയട്ടെ. വന്നേ വാ. ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദതമ സുധാമയി. ജന്മ ജന്മാന്തര പാപശിലകൾ പുണ്യസോപാനമായി മാറേണം. ജന്മാന്തര പാപശിലകൾ പുണ്യസോപാനമായി മാറേണം. പുണ്യാക ജലബിന്ദുവിൽ ദേവി കാരുണ്യവാരിതിയുണരേണം. നിത്യവുമിൻ ചേതനയിൽ കരുണാമലയ മാരുതനൊഴുകേണം. ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദബ്രഹ്മസുധാമയി. വീണാധരി ശാതോദരി പാഹിമാം പാഹിമാം പരിപാഹിമാം. സാർ താങ്ക് യു സാർ. കലക്കി എന്താണ് പേട്ട? നല്ല ശബ്ദത്തില് മനുഷ്യ തട്ടുമാരി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഈ ലോൺ പേട്ടൻക്ക് അറിയും അതെന്റെ വീക്ക്നെസ് ആണ്. സന്തോഷം കൊണ്ട കണ്ണലി. പാട്ടെന്റെ ചങ്കി കൊണ്ടു സാർ. ഓ
അപ്പൊ അത്രയ്ക്ക് മോശമായോ? അയ്യോ അല്ല, അസലായിണ്ട്, കണ്ടില്ലേ സന്തോഷം കൊണ്ട് എന്റെ കണ്ണിറിഞ്ഞത്. ഓ അല്ല, ചില്ലറ മുറിക്കാതെ എങ്ങനെ മുതലാവോ? അത് ഉറപ്പാണ്. എടോ ഡയറക്ടറെ, ഒരു കാര്യം ഷുവർന്ന്, ഇനി ലോൻപേട്ടൻ പാട എടുത്ത അതിലെ പാട്ട് ഇപ്പിട്ടു തന്നെ. സംഗീതം കേട്ട കല്ലും കരയുന്നുള്ളത് ഇപ്പഴാ മനസ്സിലായി. ഈ മിടുക്ക് പഠിക്കുന്ന കൂടി കാണിച്ചിരുന്നെങ്കിൽ. തുടങ്ങി പരാതി, ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആണ്. 40-50% മാത്രമേ എന്നെ കൊണ്ട് പറ്റൂ. മതി, ബാക്കി സ്പോർട്സ് കോട്ടയിലെ റിസർവേഷൻ കൊണ്ടേ ഞാൻ സഹായിച്ചെടുത്തോളാം. ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്ന് എനിക്ക് സംശയം. നീ വാങ്ങിക്കും എന്റെ. നീ വന്നു എല്ലാം കഴിക്കാൻ നോക്ക്. ധികം വേണ്ടി വന്നില്ല, പാട്ട് അസലായി. ഇല്ല, ആ പ്രൊഡ്യൂസറോട് ഒരു ലേശം, അല്ലാതെ ഒരു വക്കാണവും ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല. ശരിയാണ്, ഈ പറഞ്ഞ അത്രേ ഉണ്ടായിട്ടുള്ളൂ, അതും വളരെ മൃദുവായ ഒരനുപാതത്തിൽ. എന്നാ പിന്നെ ഞങ്ങളങ്ങനെ. അപ്പൊ താമസിക്കണ്ട, തുടങ്ങാം. അയ്യോ അതിനല്ല. ഏതിനല്ല? അതിനല്ല തന്നെ. പാവം. പിന്നെന്താ, മുത്തശ്ശിയോട് ഒരു സ്നേഹം പതിയില്ലാണ്ട്? നല്ല ഭംഗിയുള്ള മുടിയല്ലേ, വെള്ളി നാര് പോലെ, കണ്ടിട്ട് കൊത്തിയാവണു. അച്ഛൻ വന്നേ, ഇങ്ങോട്ടൊന്ന് വന്നേ. ഞാൻ ഫോൺ ചെയ്യട്ടെ? അയ്യോ ഇപ്പൊ പോവാം, ഇങ്ങോട്ടൊന്ന് വാ. One minute, please. എന്താ എന്താ രാമേന്ദ്രൻ ചിരിക്കാൻ? അയ്യോ പോട്ടേറിയമ്മേ, തമാശല്ലേ സാറേ. തമാശ തമാശ അവിടെ കൂടുന്നുണ്ട്. അതെങ്ങനെയാ, ലാളിക്കതല്ലേ എല്ലാരും കൂടെ? ഞാനേ എന്റെ അച്ഛന്റെ അമ്മയുടെ ഒറ്റ മോളാ, എന്നെല്ലാണ്ട് ആരെ ലാളിക്ക? മുത്തശ്ശിനെയാ. ആ മതി മതി മോളെ, ഈ മെക്കെട്ട് കയറ്റവും കുസൃതിയും കുറുമ്പും ഒക്കെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് മതി. ഇവിടെ വേണ്ട, ചെറിയമ്മ ഒഴിവാക്കിയേക്ക്. മുത്തശ്ശിക്ക് എന്താ കൊമ്പുണ്ടോ? ചെറിയമ്മയ്ക്കോ? നിനക്കറിയാഞ്ഞിട്ടാ, അമ്മ മരിക്കുമ്പോ 5 വയസ്സുണ്ടായിരുന്ന ഒരു പാവൻ തമ്പുരാൻകുട്ടി ഇന്നിപ്പോ നാളറിയുന്ന യോഗ്യനായ രാഞ്ചി ആയതേ. ഈ ചെറിയമ്മയുടെ ചൂടും ചൂരും പറ്റിയ മനസ്സിലായോ? താൻ കേൾക്കണുണ്ടോ? കേൾക്കാൻ ഇവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്നാ പറയാ. സത്യത്തിൽ സംഗീതവുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത വിവരദോഷികളോട് വായിട്ടലച്ച് വായിട്ടലച്ച് മടുത്തു. പിന്നെ ഒരുതരം വല്ലാത്ത തിരക്കിനിടയ്ക്ക് എനിക്ക് പ്രിയപ്പെട്ടത് പലതും നഷ്ടപ്പെടുന്നത് പോലെ. വീട്, നമ്മുടെ മോള്, താന്. ഈ നേരം കൊല്ലിപ്പാട്ടുകളുടെ പാത വിട്ട് ശുദ്ധ സംഗീതത്തിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങണം ഇനിയുള്ള കാലം. എന്താ തന്റെ അഭിപ്രായം? എല്ലാം സ്വന്തം ആഗ്രഹം പോലെ, ഞാൻ കൂടെ നിന്നോളാം.
ആദായനങ്ങൾ മദ്യപിച്ചിട്ട് വന്നിരിക്കുന്നു വഷളൻ. എടോ തമ്പുരാൻ, അത് എന്റെ മുമ്പിൽ തന്നെ അഹങ്കാരി. ഒന്നും പറയണ്ട. എടോ റാംജി, ഈ ഗേറ്റ് ഒന്ന് തുറക്കൂ ഹേ. പാവം കവി ഒന്ന് അകത്ത് പ്രവേശിക്കട്ടെ. വേണ്ട, തുറക്കൂന്ന്. താ മദ്യപിച്ചിട്ടുണ്ടോ? ഏ കുടിച്ചിട്ടുണ്ടോന്ന്? ഉവല്ലോ, ഒരൽപം മദ്യം ബുദ്ധിയെ തെളിയിക്കും എന്നെഴുതിയ മഹാത്മാവിനോട് നീതി പുലർത്താൻ വേണ്ടി മാത്രം. മദ്യപാനികൾക്ക് രാത്രി വന്ന് നിരങ്ങാനുള്ളതല്ല രാംജിയുടെ മുറ്റം. ഓ, ഞാനപ്പൊ വെറും മദ്യപാനി, വഷളൻ, ശ്രണ്ടി. അത് തന്നെ. ഏതോ ക്ഷത്രിയ, തനിക്ക് ഇന്ന് ചെങ്കോലും കിരീടവും ഇല്ല. അതുണ്ടായിരുന്നത് എന്റെ മുറുമുറ്റന്മാരില്ലേ, അവര് വരെ കവിവര്യന്മാർക്ക് പരവതാനി വിരിച്ച് വഴിയൊരുക്കിയിട്ടേ ഉള്ളു. കിരീടമില്ലെങ്കിലും എന്റെ വീട്ടിൽ ഞാൻ തന്നെ രാജാവ്. ഇവിടെ മദ്യപാനികൾക്ക് പ്രവേശനമില്ല, അതൊറപ്പാ. താൻ രാജാവാണെങ്കിൽ ഞാൻ ചക്രവർത്തിയാ. ഞാൻ മദ്യപിക്കും, കൂത്താടും. പക്ഷെ എന്റെ നാവീന്ന് ഒഴിയണത് സരസ്വതി പ്രസാദവാ. കേട്ടോ, മൗന സരോവരമാകയുണർന്നു, സ്നേഹമനോരഥ വേഗമുയർന്നു, കനകാംഗുലിയാൽ തമ്പുരുമീട്ടും, സുരസുന്ദരിയാം യാമിനി പോലും പാടുകയായി മധുഗാനം. എങ്ങനെ എങ്ങനെ? കുന്നുറപ്പാട് മനസ്സില്ല. മൗന സരോവരം ആകെ ഉണർന്നു, സ്നേഹമനോരഥ വേഗമുയർന്നു. എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ട് ഉണ്ട്, ഇതിനകത്തുണ്ട്. എഴുതി വെച്ചിട്ട് ഇന്നിത് ചിട്ടപ്പെടുത്താതെ എനിക്ക് ഉറക്കം വരില്ല. താ ഒരു കാര്യം ചെയ്യും, ആ ഹാർമോണിയം എടുത്തു, പിന്നെ കുറച്ച് ചുക്കാപ്പി ഉണ്ടാക്കി. മൗന സരോവര പാതിരാത്രിയാ, ചൂണൊക്കെ ഞാൻ ഉണ്ടായിക്കോളാം. അങ്ങോട്ട് ഏൽപ്പിച്ചില്ല ഞാൻ ഇങ്ങനെ. തുടങ്ങി സദസ്, ചെവി തലകൾക്കൊരു ഉണ്ടാവില്ലേ? ഇനി ചെറിയമ്മ കിടന്നോളൂ, ഇതിന് പുലർച്ചെയാവും. രണ്ടു മൂന്ന് ദിവസം മദ്രാസിൽ തങ്ങാനുള്ളതാ. പല തരക്കാരുണ്ടാവും ആളുകൾ. എല്ലാവരും നമുക്ക് ബോധിച്ച മാതിരി തന്നെ പെരുമാറണമെന്ന് ശടിക്കരുത്. ഇല്ല, മറ്റുള്ളവർക്ക് ബോധിക്കുന്ന മാതിരി ഞാൻ പെരുമാറണമെന്ന് അവരും ശടിക്കരുത്. അപ്പൊ പിന്നെ അലോഹ്യം ഉണ്ടാവില്ലല്ലോ. സുധാമയീ ദേവി, എനിക്ക് ആരുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണ്ട. മനസ്സിൽ തോന്നണതേ പറയാനും പ്രവർത്തിക്കാനും പറ്റൂ. ഒരാളെ സൂചിപ്പിക്കാൻ വേണ്ടി മറിച്ചൊന്ന് ശീലിച്ചിട്ടില്ല. അറിയാലോ തനിക്ക്? അറിയാം. എവിടെയാ പോണ്ടത്? പൂമുല്ല കോവിലാത്ത് രാമവർമ്മ തമ്പുരാന്റെ അവിടേക്ക്. രാമവർമ്മ തമ്പുരാനോ? ഏ ഉട്ടപ്പാ, എവിടെയാണ് ഈ പൂമുല്ല കോവിലകം? പൂമുല്ല കോവിലകം ദേ നമ്മുടെ മ്യൂസിക് ഡയറക്ടറല്ലേ രാംജി സാർ, അദ്ദേഹത്തിന്റെ വീടാ. രാംജി സാറിന്റെ ആരാ കുട്ടി? ഞാൻ, എനിക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ സുധ തമ്പുരാട്ടി ഒന്ന് കാണാനാ. വീട് മനസ്സിലായില്ലേ? ഓറം ബ്രിഡ്ജിന്റെ അവിടെ നിന്ന് നേരെ പോയാൽ ആദ്യം കാണുന്ന റൈറ്റ്. കുട്ടി കയറിക്കോളൂ.
മിനിമം ചാർജ് കൊടുത്താൽ മതി. ആരാ? രാംജി സാറിന്റെ ഭാര്യ സുധ തമ്പുരാട്ടി. അതെ, ഞാനാ. എന്താ, എവിടുന്നാ? ഞാൻ പറഞ്ഞോളൂ. ഞാൻ ഭരണങ്ങാനത്ത് നിന്നാ. ടെസി സിസ്റ്റർ തന്നയച്ചതാ. പ്രിയമുള്ള സുധേ, ഏറെ നാളുകൾക്ക് ശേഷമുള്ള ഈ കത്ത് നിനക്കൊരു സർപ്രൈസ് ആയിരിക്കും. അതിലും വലിയൊരു സർപ്രൈസാണ് ഈ കത്തുമായി നിന്നെ തേടി വരുന്നത്. പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് നീ എന്നെ ഏൽപ്പിച്ചിട്ട് പോയ അഞ്ച് ദിവസം പ്രായമുള്ള നിന്റെ കുഞ്ഞ്, എനിക്കും നിനക്കും മാത്രം അറിയാവുന്ന ഈ സത്യം ഒരു ദുർബല നിമിഷത്തിൽ എനിക്കിവളോടുകൂടി പങ്കിടേണ്ടി വന്നു. അനാഥാലയത്തിൻ്റെ വാതിൽക്കൽ ഉപേക്ഷിച്ചു പോയ ആരുടെ കുഞ്ഞാണിവളെന്ന് നുണ പറയാമായിരുന്നു. പറഞ്ഞില്ല, മനസ്സനുവദിച്ചില്ല. പെറ്റമ്മയില്ലാത്ത കുറവറിയാതെ എൻ്റെ ചൂട് പറ്റിയാണ് കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങൾ ഇവൾ വളർന്നത്. അറിയാതെ ഞാനിവളെ സ്നേഹിച്ചു പോയി സുധേ. നിന്നെക്കുറിച്ച് ഞാനിവളോടെല്ലാം പറഞ്ഞു. പരീക്ഷ എഴുതിയിരിക്കുകയാണ് റീന. ഇക്കുറി ജർമ്മനിയിലേക്ക് നഴ്സിംഗ് പഠനത്തിന് അയക്കുന്ന സംഘത്തിലേക്ക് ഇവളെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. പോയാൽ വർഷങ്ങൾ കഴിഞ്ഞേ മടങ്ങും. പോകും മുൻപേ നിന്നെ ഒരു നോക്ക് കാണണം. ഒരന്തിയും ഒരു പകലും നിന്റെ നിഴൽ വെട്ടത്തിൽ അവൾക്ക് കഴിയണം. ഒന്നും അവകാശപ്പെടാതെ, ആർക്കും സംശയം തോന്നിക്കാതെ, മറ്റൊരാൾ കേൾക്കേ ഒരക്ഷരം ഉരിയാടാതെ അവൾ തിരികെ പോരും. മനസ്സുകൊണ്ടെങ്കിലും നിന്റെ മുഖത്ത് നോക്കി അമ്മയെന്ന് വിളിക്കാൻ, ഇതിനവൾക്ക് അവകാശമില്ലെന്ന് പറയാൻ എനിക്കായില്ല സുധേ. ഒന്നോ രണ്ടോ ദിവസം എന്തെങ്കിലും ഒഴിവ് കഴിവ് കണ്ടെത്തി റീനയെ അവിടെ താമസിപ്പിക്കണം. മനസ്സന്തോഷത്തോടെ അവൾ തിരിച്ചു പോന്നുകൊള്ളും. ഈ സത്യം നീയും ഞാനും ഇപ്പോൾ അവളും ഒഴികെ മറ്റാരും അറിഞ്ഞിട്ടില്ലെന്ന് അറിയരുതെന്ന് അവൾക്കറിയാം. നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും. നിന്റെ ടെസി.
പേര് റീന. അമ്മ മറന്നു. എന്നോളം വളർന്ന നിന്റെ പേര് ചോദിച്ചോർമ്മിക്കേണ്ടി വന്നല്ലോ ഈ അമ്മയ്ക്ക്. മോളെ, മോക്ക് ക്ഷീണമുണ്ടാവും. യാത്ര കഴിഞ്ഞ് വന്നാലേ. മോള് കുളിച്ചോളൂ. ഇതെടുത്തോളൂ. അയ്യോ, സാരമില്ല, ഇതെടുക്കണം. ഈ മുറി മോൾക്ക് ഉപയോഗിക്കാം. ഇനി മോള് കുളിച്ചോളൂ. അതാ ബാത്റൂം. സോപ്പും ടവലൊക്കെ അവിടെ ഉണ്ടാവും. പപ്പടം ഉണ്ണാറാകുമ്പോഴേക്ക് മതി കാച്ചുന്നത്. തണുത്താൽ ഒരു വസ്തുവിന് കൊള്ളുകയില്ല. ശരി ചെറിയമ്മേ, ഉച്ചയ്ക്ക് ഉണ്ണാൻ ഒരാളൂടെ ഉണ്ടാവും. ഉച്ചയ്ക്ക് മാത്രമല്ല, കുറച്ച് ദിവസം. ആരാ? എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മകളാ. ആഹാ, എന്താ മോളുടെ പേര്? റീന. റീന, ഇപ്പോഴത്തെ ഓരോ പരിഷ്കാര പേരുകളെ. ഇവിടെ ഒരെണ്ണത്തിൻ്റെ പേര് കേട്ടില്ലേ, നീലിമ? പണ്ട് ചെറിയമകൾക്കിടണ പേരാ ഇപ്പൊ തമ്പുരാട്ടി കുട്ടികൾക്ക്. റീന അതിലും ഭേദമാ. അദ്ദേഹത്തിന്റെ ചെറിയമ്മയാ. കുട്ടി എങ്ങനെയാ, ഇറച്ചി മീനൊക്കെ കഴിക്കുമോ? എന്തായാലും ഈ കുട്ടി നോൺ വെജിറ്റേറിയനാ. എന്തെങ്കിലും കരുതിക്കൊള്ളൂട്ടോ കല്യാണി. രണ്ടു ദിവസം കഴിഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞ ആള് ഒന്നുമില്ല. എയർപോർട്ട് വെച്ച് ആ പ്രൊഡ്യൂസർ ഒരു കുരുത്തം കെട്ട വർത്തമാനം പറഞ്ഞു. അയാളുടെ പണമുണ്ട്, എന്റെ സംഗീതമുണ്ട്. അത് വിലക്ക് മേടിക്കാനും മാത്രം അയാളുടെ പണം ആയിട്ടില്ല. പോയി പണിതൊക്കെ പറഞ്ഞു ഞാൻ. എന്നാലും ഇവിടെ വെച്ച് തന്നെ ഇതിങ്ങനെ അവസാനിച്ചത് നന്നായി. അങ്ങ് മദ്രാസിൽ പോയിട്ട് കശപിച്ച അത് ഒഴിവായല്ലോ. ഏതായി കുട്ടി? ഞാൻ പറയാറില്ലേ, കൽക്കത്തയിലുള്ള എന്റെ കൂട്ടുകാരി അപർണ, അപർണയുടെ ചേച്ചിയുടെ കുട്ടിയാ. അവരിപ്പോ സ്റ്റേറ്റ്സിലാ. കൽക്കട്ടയിലാ കുട്ടി പഠിക്കുന്നത്. വെക്കേഷന് കുറച്ചു ദിവസം ഇങ്ങോട്ട് പോരാൻ ഞാൻ എഴുതിയതാ. നന്നായി, തനിക്കൊരു കൂട്ടുമായി. അബ്കാരിയും കൂപ്പും നടത്തി കുറെ പണം മടി തൂങ്ങി അവിടെ പുറപ്പെട്ട് വന്നോളും. പ്രൊഡ്യൂസറുടെ കച്ചയും കിട്ടി. സംഗീത സംവിധാനം നടത്തി സമ്പാദിച്ചിട്ട് വേണ്ട ഈ കുടുംബം പുലരാൻ. എന്നിട്ട് വേണ്ട ഇവന്റെ ഒക്കെ തഞ്ചത്തിൽ തുള്ളാൻ. ഞാൻ ഉപാസിക്കുന്നത് സംഗീതത്തിനെയാണ്. അതിനിപ്പോ സിനിമ തന്നെ വേണം, എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. എന്തടോ? ഒന്നുമില്ല. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ശുണ്ഠിയുടെ സ്റ്റോക്ക് സ്വയം തീർന്നോട്ടെ എന്ന് കരുതുകയായിരുന്നുല്ലേ. പറയാൻ്റെ മനസ്സിലിട്ട് വീർപ്പ് കൂട്ടിച്ചാലേ രക്തസമ്മർദ്ദം കൂടും. തൻ്റെ അതിഥി ഉണ്ടല്ലോ. എന്താ കുട്ടിയുടെ പേര്? റീന. ആ കുട്ടിയെടുത്ത് പറഞ്ഞേക്കൂ ഈ ശുണ്ഠിയും ബഹളവും കൊണ്ട് ഭയപ്പെടണ്ടെന്ന്. തന്റെ തമ്പുരാൻ ഒരു പാവാണെന്ന്. ഇതൊക്കെ മുൻകൂറായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഹായ് എവരിബഡി. ഇതാരാ പുതിയ കശി? ഇത് അമ്മയുടെ ക്ലാസ്മേറ്റിന്റെ നീസാണ്, മിസ് റീന. ഹലോ. ഹലോ. വെക്കേഷന് നാട്ടിൽ വന്നതാ. ഇത് നമ്മുടെ പുത്രൻ. പുത്രി. കുറച്ച് ദിവസം ഉണ്ടായില്ലേ ഇവിടെ? ഹൗ ഭാഗ്യം, ഇവിടുത്തെ ബോറഡിൽ നിന്ന് എനിക്ക് റിലീഫ് ആവും. രക്ഷപ്പെട്ടു. സോറി, എനിക്ക് ഉടനെ പോണം, പ്രാക്ടീസ് ഉണ്ട്. ഊണ് കഴിച്ചിട്ട് പോ. നല്ല കഥ. വിസ്തരിച്ച് ഊണ് കഴിച്ചു പിന്നെ കോട്ടിലേക്ക് ഇറങ്ങി എന്തിനു കൊള്ളാം. ഹാഫ് ഫുൾ, അതാ സുഖം. ഞാൻ എന്റെ സാൻഡ്വിച്ച് കിട്ടി. ഇനഫ്. ഹാപ്പി ഫിഷ്.
ഓ അത് ശരി. മീൻ വേണ്ട വേണ്ട, ഞാൻ കഴിക്കില്ല. ശ്രീമതി പ്യുവർ വെജിറ്റേറിയൻ ആണ്, ഞാൻ പക്ഷെ അങ്ങനല്ല. എന്നാലും ഇയാൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞങ്ങളിവിടെ സാധാരണ നോൺ വെജ് ഉണ്ടാക്കാറില്ല. ഇന്നിപ്പോ കുട്ടി ഗസ്റ്റ് ആയതുകൊണ്ട് ഈ ക്ഷത്രിയനും കൂടി മത്സ്യമാംസം തരായി. അല്ല, തിരിച്ചു പോവാൻ ധൃതിപ്പെടണ്ട, അത്രയും ദിവസം കൂടെ എനിക്കും ഇതൊന്ന് തുടരാലോ. വൈകിട്ട് ഞാൻ നേരത്തെ വരാം, എന്നിട്ട് നമുക്ക് കമ്പനി വിടാം. ഓക്കേ, അതുവരെ ഈ വൃദ്ധ ദമ്പതികളുടെ ബോറടി സഹിച്ചേ പറ്റൂ. മമ്മി ഒരു പെണ്ണ്, ഞാൻ നിർത്തി, നിങ്ങൾ സമാധാനമായിട്ട് കഴിക്കേ. എനിക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് ചിരിയണം. ഇനി കുട്ടിക്കളി മാറിയില്ല ചേക്കന്, നീ വാങ്ങിക്കോ എന്റെ. ധൈര്യമുണ്ടോ നോക്കിയല്ലേ. അമ്മ ചെയ്യണത് പോലെ ചെയ്താ മതി, ശീലമില്ലാത്ത ആചാരം എന്ന് കരുതി മോള് വിഷമിക്കണ്ട. എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന് ടെസ്സ സിസ്റ്റർ പറയാറുണ്ട്. ഒരർച്ചന, മകൻ നക്ഷത്രം, പേര് മീര. ഒരു കുഞ്ഞുണ്ടാവുമ്പോ അതൊരു പെൺകുട്ടിയാവുമെന്ന് ഉറപ്പായിരുന്നു സേതുവട്ടന്. മുന്നേ കണ്ടുവച്ചിരുന്ന പേരായിരുന്നു മീര. ജനിച്ചതൊരു ബുധനാഴ്ചയാണ്, മകൻ നക്ഷത്രത്തിൽ. വിവാഹത്തെക്കുറിച്ച്, ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെക്കുറിച്ച്, പിന്നുള്ള നാളുകളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു പാവം സേതുവട്ടൻ. അമ്മയുടെ ചാർച്ചയിൽപ്പെട്ട ഒരാങ്ങളുടെ ഒരേ മകൻ. കൊച്ചുന്നാൾ തൊട്ടേ മുത്തശ്ശി പറഞ്ഞുറപ്പിച്ച ബന്ധം. സുധ സേതുവിനുള്ള പെണ്ണ്. സേതുവട്ടന് കസ്റ്റംസിൽ ജോലിയായി. എൻ്റെ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞാലുടൻ കല്യാണം. 2 മാസം കഴിഞ്ഞൊരു നാളിൽ മുഹൂർത്തം കുറിച്ചു. തറവാട്ടുവക ക്ഷേത്രത്തിൽ ഉത്സവത്തിന് അരങ്ങേറ്റം കഴിഞ്ഞാൽ പിന്നെ എല്ലാ കൊല്ലവും എന്റെ നൃത്തം പതിവായിരുന്നു. പാടാൻ പിന്നണിയിൽ സേതുവട്ടനും.
എന്താണാവോ തോഴിയുടെ പ്രശ്നം? ക്ഷേത്രത്തിലെ ഉത്സവം മിനിഞ്ഞാന്ന് കഴിഞ്ഞു. കൊട്ടാരത്തിൽ നിന്നും ഹോസ്റ്റലിലേക്ക് എന്ന് പറഞ്ഞ് ഇന്നലെ പുറപ്പെട്ടതാണ് ചങ്ങാതി. ഇവിടെ എത്തുന്നത് ഇന്നും. ഇടയ്ക്ക് ഒരു ദിവസം മോഷണം പോയിരിക്കുന്നു. കാര്യകാരണ സഹിതം ന്യായം ബോധിപ്പിച്ചേ പറ്റൂ. അതോർത്ത് തോഴി വിഷമിക്കണ്ട. ആര്യപുത്രി മറ്റെങ്ങും ആയിരുന്നില്ല, അവകാശപ്പെട്ട പുരുഷന്റെ കൂടെ തന്നെയായിരുന്നു. വിവാഹത്തിന് മുൻപേ മുൻകൂറായി ഒരു ദിവസം ഞാനിങ്ങി പതിച്ചെടുത്തു. എന്താ പരാതി? ഉണ്ടോ? അത് അങ്ങനെയാണെങ്കിൽ പിന്നെ പരാതിപ്പെടുന്നത് എന്തിനാ? സുധയുടെ കയ്യിൽ മുദ്രക്കടലാസ് ഉണ്ട്. മുദ്രക്കടലാസ്? അതെ, സ്റ്റാമ്പ് പേപ്പർ. അതെന്തിനാ? പേരും വിലാസവും എഴുതി ഒപ്പിട്ട് കൊടുത്തേക്കാം. ഈ ഒരു ദിവസത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഈ ഉള്ളവൻ ഏറ്റു. എന്താ മതിയാ? മതിയേ. സേതുട്ടാ, 17-ാം തീയതി സന്ധ്യക്ക് മുമ്പ് അങ്ങ് വീട്ടിലെത്തണം. അത്രല്ലേ ഉള്ളു, ഞാൻ വന്ന് പിക്ക് ചെയ്യാം. സേതുമാധവൻ നായര് കസ്റ്റംസിൽ ജോലി. ഞാൻ കരുതിയത് ആളൊരു പരമ ബോറൻ അച്ചടി ഭാഷ മായരാവുന്ന. അടുത്ത് പരിചയപ്പെട്ടപ്പോഴല്ലേ മനസ്സിലായത് ആളൊരു ആളൊരു അയ്യോടി, കേൾക്കാൻ എന്തൊരു കൊതിയാ നോക്ക്. എന്നാ കാത് നിറച്ചു കേട്ടോ, ആളൊരു പരമ രസികൻ സുന്ദരനാണെന്ന്. എന്താ പോരെ, അസൂയ തോന്നുന്നുണ്ടോ? കലശലായിട്ട് പോവ്. ഇങ്ങനൊരാളെ നിനക്ക് ഒത്തു കിട്ടിയത് നിന്റെ മുജ്ജന്മ സുഹൃത. മുജ്ജന്മ സുഹൃതമെന്ന് കരുതി അഹങ്കരിച്ച മനസ്സ് പിന്നെ തിരുത്തി. തകർന്നു നിൽക്കാനുള്ള സമയമല്ല ഇത്. നാലാളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? താഴെയുമില്ലേ ഈ രണ്ട് പെൺകുട്ടികളും. ഈശ്വര, പുറമേ ആരും അറിയുന്നതിന് മുൻപ് സുധയെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. എത്രയും വേഗം ഒരു ഡോക്ടറെ കാണിക്കണം. ഈ അവസ്ഥയിൽ നീ ഒരു അമ്മയായാൽ അച്ഛൻ, അനുജത്തിമാർ, കുടുംബം, ഇതിനെല്ലാം പുറമെ നിന്റെ ഭാവി. കല്യാണം കഴിയാതെ വിധവയായി അമ്മയായി ജീവിക്കേണ്ടി വരുന്ന ഗതികേട്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് സുധേ. അച്ഛൻ്റെ മനസ്സിലെത്തി നീ കാണണം. ഈ കുഞ്ഞിനെ നീ പ്രസവിച്ചുകൂടാ. സുധയുടെ ഇപ്പോഴത്തെ ആരോഗ്യനില സേഫ് അല്ല. ഈ കണ്ടീഷനിൽ ഒരു അബോർഷൻ നടത്തുന്നത് റിസ്ക് ആണ്. ഷീ കനോട്ട് സ്റ്റാൻഡ് ഇറ്റ്. പക്ഷേ അറിയാഞ്ഞിട്ടല്ല, വിവാഹത്തിന് മുൻപേ ഗർഭിണിയായ മകളെ കുറിച്ചുള്ള നിങ്ങളുടെ കൺസേൺ മനസ്സിലാകഞ്ഞിട്ടുമല്ല. അബോർഷൻ ഇസ് ടോട്ടലി ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ. അത് ഒഴിവാക്കിക്കൊണ്ടൊരു പോംവഴി ആലോചിച്ചേ മതിയാവൂ. ഡോക്ടർ, ഒരു വലിയ ശരി ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ചെറിയ തെറ്റുകൾ കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും. പ്രസവിച്ചു കഴിഞ്ഞ് കുഞ്ഞിനെ വളർത്താൻ മറ്റെന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കണം. കേൾക്കുമ്പോൾ ക്രൂരമായി തോന്നാം. But we have no other way.
സുധ ചെറുപ്പമാണ്, അവളുടെ ഭാവിയെ പറ്റി ആയിരിക്കണം നമ്മുടെ പ്രൈമറി കൺസേൺ. പക്ഷെ ഡോക്ടർ, സുധ ഇതിന് സമ്മതിക്കണം. പറഞ്ഞു മനസ്സിലാക്കി കൺവിൻസ് ചെയ്ത് സമ്മതിപ്പിക്കണം. ഒന്നും അറിയാത്ത എന്റെ അഞ്ചത്തിമാര് അച്ഛന്റെ കണ്ണീരിന് മുന്നിൽ, ടെസയുടെ വാക്കുകൾക്ക് മുന്നിൽ അനുസരിക്കല്ലാതെ അമ്മയ്ക്ക് വേറെ വഴിയില്ലായിരുന്നു. ഹൈറേഞ്ചിലെ ഒരു ബന്ധുവീട്ടിൽ സ്വയം ശപിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടിയ മാസങ്ങൾ, അതിനിടയിൽ ടെസയെയും വിധി വെറുതെ വിട്ടില്ല. അവളൊടുവിൽ വന്നെത്തിയത് കന്യാസ്ത്രീ മഠത്തിൽ. വിവാഹം ഒരു വീടിന്റെ മുറ്റനിറയെ ഓടിക്കളിക്കേണ്ടെന്ന് പിറക്കാനിരിക്കുന്ന കുട്ടികൾ. നിനക്ക് ഓർമ്മയില്ലേ സുധേ, ഞാൻ കണ്ടിരുന്ന ആ വിഡ്ഢി സ്വപ്നങ്ങൾ. ആ ഞാനിപ്പോ അച്ചായന് പെൻഷനായി, പഠിത്തം തുടരാൻ വഴിയില്ല. കെട്ടുപ്രായം എത്തിയ മകളെക്കുറിച്ച് തീ തിന്നുന്ന പാവ അമ്മ. ഈ സന്യാസിനിയുടെ വേഷം തേടി വന്നതല്ല, ഞാൻ സ്വയം ശടിച്ച് നേടിയെടുത്തതാണ്. ആശിക്കുന്നതൊന്ന്, വിധി മറ്റൊന്ന്. നിന്റെ മാത്രം കഥയല്ല സുധേ ഇത്, അതോർത്ത് ആശ്വസിക്കേ. എന്നാലും ടെസി എന്റെ കുഞ്ഞ്, ഒരമ്മയുടെ സ്നേഹം അറിഞ്ഞു തന്നെ വളരും. ആ കുഞ്ഞിന് പോറ്റമ്മയായി മാറാനാവും. ദൈവം എനിക്ക് ഈ വഴി തിരഞ്ഞെടുത്ത് തന്നത്. പിന്നീട് അച്ഛൻ തന്നെ തേടിപ്പിടിച്ചു കൊണ്ടുവന്ന ഒരു വിവാഹം. ആരെന്നോ എന്തെന്നോ അന്വേഷിച്ചില്ല, ഒരു കളിപ്പാവയെ പോലെ നിന്നു കൊടുത്തു. സംഗീതത്തെയും ഭാര്യയെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഭർത്താവ്, കഴിഞ്ഞതെല്ലാം മറക്കാൻ ആത്മാർത്ഥമായി ഞാൻ ശ്രമിച്ചു. കാതരമാ മൃദു പല്ലവിയെങ്ങോ സാന്ത്വനഭാവം ചൊരിയുമ്പോ. കാതരമാ മൃദു പല്ലവിയെങ്ങോ സാന്ത്വനഭാവം ചൊരിയുമ്പോ, ദ്വാപരമധുര സ്മൃതികളിലാരോ മുരളികയൂതുമ്പോൾ, അകതാരിൽ അമൃതലയമലിയുമ്പോൾ, ആത്മാലാപം നുകരാനണയുമോ സുഹൃതയം ജനനീ. മൗനസരോവരമാകെയുണർന്നു സ്നേഹമനോരഥവേഗമുയർന്നു, കനകാംഗുലിയാൽ തം
സുന്ദരിയാം യാമിനി പോലും പാടുകയായി മധുഗാനം. ഒരു ചായ ആയാലോ എന്ന് മനസ്സിലിപ്പോ തോന്നിയേ ഉള്ളൂ, അപ്പോഴേക്കും ചായ എത്തി. അതാണ് മനപ്പൊരു. വാസ്തവം ഒരു ചായ ആയാലോ എന്ന് എനിക്കും തോന്നി. ആഹാ, തോന്നിയോ? ഓ, തനിക്ക് തോന്നുമ്പോ ചായ കൊണ്ട് തരേണ്ടതേ തന്റെ മമ്പ്ര നോത്തിയാ, അല്ലാതെ സുതത്തമ്പ്രാട്ടി അല്ല. പാവം, അത് ചായ ആയതുകൊണ്ടാ. ചായയുടെ ഇടയ്ക്ക് രാ എന്നുള്ള ഒരു അക്ഷരം കൂടി കയറ്റി ചാരായെന്നാക്കിയിരുന്നെങ്കിൽ അപ്പൊ കാണാനും സന്തോഷം. അല്ലോ ചൂടായി ചൂടായി ചാരായെന്ന് കേട്ടിട്ടേ ഉള്ളൂ. അയ്യോ, ഈ കോടാലി കെട്ടിവെച്ചിട്ടു ബാക്കി കാര്യം. ആഹാ, ഇവിടെ നിക്കായിരുന്നോ? ഞാൻ അപ്പുറത്ത് മുഴുവൻ നോക്കി. കം, നമുക്ക് എന്റെ മുരളിക്ക് പോ. ഇതൊക്കെ എന്റെ കളക്ഷൻസാ. എങ്ങനെ? എങ്ങനെയുണ്ട്? എറണാകുളത്ത് വൺ ഡേ എക്സിബിഷൻ മാച്ചിന് വന്നപ്പോ ഇടിച്ച് കയറി ഒപ്പിട്ട് വാങ്ങിയ ഓട്ടോഗ്രാഫാ. കപിൽ ഈസ് മൈ ഫേവറേറ്റ്. ഹി ഈസ് സോ സ്വീറ്റ്. ആ, ഫേവറേറ്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാ വേറൊരാളുടെ കാര്യം ഓർമ്മ വന്നെ. വെയിറ്റ്. എങ്ങനെ, ഒരു കളക്ഷൻ ഉണ്ടെന്ന് ചോദിച്ചാ വലിയ തെറ്റില്ല. ഓ, എന്റെ ഉദ്ഭിയ നീലി. ആ, തിങ്ക് ഓഫ് ദി ഡെവിൾ ആൻഡ് ദേർ ഹി ഈസ്. റീനെ, ഇത് ശിവദാസ മേനോൻ, ഞാൻ പറഞ്ഞില്ലേ. ആ ശിവേട്ട, ഇത് റീന, എന്റെ അമ്മയുടെ ഫ്രണ്ടിന്റെ നീസാ. ഞങ്ങൾ തമ്മിൽ നേരത്തെ അറിയാം. ബസ് സ്റ്റാൻഡ് വെച്ച് വഴി അന്വേഷിക്കുന്നപ്പോ ഞാനല്ലേ ഓട്ടോ പിടിച്ച് പാക്ക് ചെയ്ത് ഇങ്ങോട്ട് അയച്ചത്. ഓ, അത്രയല്ലോ? നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാൻ അപ്പുറത്തുണ്ടാവും. അയ്യോ, ചതിക്കല്ലേ, ഒറ്റക്ക് ഇയാളുടെ മുമ്പിൽ നിൽക്കാനോ? സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെ അതിനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. കയ്യേറ്റം, പിച്ചല്, നുള്ളല്, ദേഹോദരവും ആളുടെ കുശലപ്രസനത്തിന്റെ റൂട്ടതാണേ. ഇതാ ഞാൻ പറഞ്ഞത്. ഒരു പീസും കൂടി കഴിക്കൂ. വേണ്ട, ഒന്നുകൂടി ആവാം. മതി, കഴിക്കൊന്ന്. ഒപ്പം ഇരുന്നുള്ള ഒരു കാട്ടുകൂടിയും വിളമ്പി കൊടുക്കലും പുറകോടെ കഴിഞ്ഞ് രണ്ടു കുട്ടികളും കൂടി ആയി തോന്നും കണ്ടാൽ. ഇപ്പഴേ ശീലിച്ചു വെച്ചാ പിന്നെ സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ മുത്തശ്ശി. ബസ് സ്റ്റാൻഡ് വെച്ച് കണ്ടപ്പോ സത്യം പറഞ്ഞ മിസ് റീന കൽക്കട്ടയിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് സ്വപ്നത്തിൽ കൂടി കരുതിയില്ല. ഒരു ഓർഡിനറി ഡ്രസ്, ചെറിയൊരു ബാഗ്, സോ സിമ്പിൾ. ഈ അൺഅസ്യൂമിംഗ് നേച്ചർ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യാതെ വയ്യ. വേണ്ട വേണ്ട, ആദ്യം അപ്രീസിയേഷൻ പിന്നെ കോംപ്ലിമെന്റ്സ്, രണ്ടാം ഘട്ടം കൊച്ചു വർത്താനം. ശിവേട്ട, ബിവേ, ഇത് ഔട്ട് ഓഫ് ബൗൺസാ, അതിക്രമിച്ച് കടക്കണ്ട. ആരാ പാടിയത്? സുധേ, ആരാ ഇപ്പോഴാ പാടിയത്? കുട്ടിയാണോ, കുട്ടിയാണോ ഇപ്പൊ പാടിയത്? ഞാൻ അറിയാതെ വെറുതെ ഒന്ന് മൂളിയതാ. ഒന്നുകൂടി പാടാ. അയ്യോ, എനിക്കറിയില്ല. ഒന്ന് പാടാ. അറിയില്ല എന്നിട്ടാണ് സത്യമായിട്ടോ? അത് ഞാൻ വേണമെന്ന് കരുതി മൂളിയതല്ല. പാടാൻ ക്ഷമ പരീക്ഷിക്കാൻ നിൽക്കണ്ട, ഒന്ന് പാടുക. അറിയണ പോലെ മതി. ഞാൻ ഉണർന്നു
ആരാ പറഞ്ഞത് ഈ കുട്ടിക്ക് പാടാൻ അറിയില്ല എന്ന്? ഞാനാ പറയണത്? അറിയും, ഈ കുട്ടി പാടും. വരിക. ഈ ചരണം ഒന്ന് പാടി നോക്ക്. ഞാനൊന്ന് പാടാം. ഞാൻ അന്വേഷിച്ച് നടക്കുമായിരുന്നു ഇങ്ങനെ ഒരു സ്വരം. ഈ കുട്ടിയെ എനിക്ക് വേണം. ആർക്കാണെന്ന് വെച്ചാൽ താൻ എഴുതിക്കൊള്ളൂ സുധേ. ഈ കുട്ടിയെ ഉടനെങ്കിൽ ഞാൻ അയക്കില്ല. എത്ര കൊല്ലം പഠിച്ചു? ആരാ ഗുരു? ഞാൻ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. ഏയ്, അതെങ്ങനെ? അപ്പോ പിന്നെ അച്ഛന് സംഗീതമുണ്ടോ? അതോ അമ്മയ്ക്കോ? രണ്ടാൾക്കും ഇല്ലെങ്കിൽ മുത്തശ്ശന്. പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലും ഇല്ലാണ്ട് ഇങ്ങനെ ഒരു സിദ്ധി ഒന്നും കിട്ടില്ല രാമ. നിന്റെ കഥ തന്നെ അതല്ലേ. സത്യം ചെറിയമ്മേ, ഈ കുട്ടിയെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഒരു വലിയ പാട്ടുകാരിയാക്കും. കണ്ടോളൂ താൻ. അച്ഛനെ അറിയോ? വലിയ സിംഗർ ആവുമ്പോ എന്നെ തഴയരുത്, പറഞ്ഞേക്കാം. ഇവിടെ വന്ന ശേഷമുള്ള ഫസ്റ്റ് ഫ്രണ്ട് ഞാനാ. ഒന്ന് കാണാൻ ഒരു രാത്രി ഒരുമിച്ച് കഴിയാൻ ഇത് മാത്രം ആശിച്ചു വന്ന് ഞാൻ. എനിക്ക് കിട്ടിയ നിധിയാണോ ഈ കുട്ടി? ആ പാട്ടിന് ഞാൻ കൊടുക്കണമെന്ന് കരുതിയിരുന്ന ഭാവം മുഴുവൻ ഒരക്ഷരം പറഞ്ഞു കൊടുക്കാണ്ടേ ആ കുട്ടി പാടിക്കേട്ടപ്പോ ഒരുതരം എന്താ പറയാ, അപൂർവമാണ് ഇത്തരം വരം. ദൈവമാണ് അവളെ എൻ്റെ അടുത്ത് കൊണ്ടെത്തിച്ചത്. നമ്മുടെ മോൾക്ക് എൻ്റെ വാസനയും സംഗീതമൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടം ഇന്ന് തീർന്നു. ഇല്ലടോ, താൻ ഉറങ്ങിയല്ലേ. എനിക്കിന്ന് ഉറക്കം വരില്ല. ഇന്നല്ല, ഈ പാട്ടൊന്ന് റെക്കോർഡിലാക്കുന്നത് വരെ എനിക്ക് ഉറക്കമില്ല.
ഗരി ശനി ശനി ദപമപകമരേ ഗരി തമ്പുരാൻ. കുട്ടിയുടെ പേരെങ്ങനെയാ കൊടുക്കേണ്ടെന്ന് വെക്കുന്നു? ഏത് കുട്ടി? ഈ കുട്ടിയുടെ അല്ല, കാസറ്റ് അമ്മേക്കാരും പത്രക്കാരും ഒക്കെ അപ്പുറത്തിരിപ്പുണ്ടേ. ഈ കുട്ടിയുടെ പേര് റീനെന്നല്ല പേര്. അതിന്റെ കൂടെ വേറെ വല്ലതും ചേർക്കാറുണ്ടോ? അച്ഛന്റെ പേരോ അങ്ങനെ വല്ലതും? റീന എന്നുള്ളത് വീട്ടിൽ വിളിക്കുന്ന പേരാണ്. അച്ഛനും അമ്മയും ഇട്ട പേരുണ്ട്. എന്താ അത്? മീര. മീര ഒരു ഗായികയ്ക്ക് 100% ഇണങ്ങുന്ന പേര്. എന്താടോ അപ്പൊ മീര എന്ന് മാത്രം മതിയോ? വാലായിട്ട് മേനോന്നോ നായർന്നോ തമ്പുരാട്ടിനോ അന്തർജനോ അങ്ങനെ വല്ലതും പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി. അതിന്റെ തന്റെ വക വാലൊന്നും വേണ്ട. അപ്പൊ വെറും മീര 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 മീരാന്ന് കൺഫേം ചെയ്തു. മിസ് മീര ഞാനിട്ട പേരാ. അത് പത്രത്തിൽ എഴുതണ്ട. പേര് മാത്രല്ല രാഗങ്ങളും. എന്തിന്? സ്വരസ്ഥാനങ്ങൾ വരെ എന്നോട് ചോദിച്ചിട്ട് മൂപ്പര് ഫിക്സ് ചെയ്യാറുള്ളൂ. അതൊരു വിശ്വാസമാണേ. എല്ലാരിടത്തും കയറി മൂപ്പർക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റൂല്ലോ. ഏത് ഇനി നമുക്ക് ഒരു ടേക്ക് പോവാം. അച്ഛനമ്മമാരെ അല്ലെങ്കിൽ അതുപോലെ ബഹുമാനമുള്ള ആരെയെങ്കിലും മനസ്സിൽ ധ്യാനിക്കുക. അവരുടെ മുമ്പിലാണ് കുട്ടി ഇപ്പോൾ നിൽക്കുന്നതെന്ന് കരുതുക. അവർക്ക് കേൾക്കാൻ വേണ്ടി മാത്രമാണ് പാടുന്നത് സങ്കല്പിച്ചോളൂ. തിയേറ്ററും ഓർക്കസ്ട്രക്കാരും ഞാനും ഒന്നും ഇവിടില്ല. മനസ്സ് തുറന്നുകൊണ്ട് പാടുക. പഴക്കില്ല. താൻ ഇവിടെ ഇരിക്കുന്നു അതോ അകത്തിരിക്കുന്നു? ഇവിടെ ഇരുന്നോളൂ. ഒറ്റയ്ക്കാണെന്നൊരു സംഭ്രമം കുട്ടിക്കും വേണ്ട. പിന്നെ ചുമ, തുമ്മൽ, മുരടനക്കം ഒന്നും പാടില്ല. പാട്ടിൽ അതും കൂടെ ചേർന്നങ്ങ് വരും. കാസറ്റിലേ Cineart's production number 2, song 1, take 1, running. Introducing Miss Meera. 1, 2, 3, 4.
കൊട്ടാരമാണ്. തകർന്നു വീണാൽ ഒപ്പം തകരുക ഒരുപാട് ബന്ധങ്ങളാണ്, വിശ്വാസങ്ങളാണ്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി സിസ്റ്റർ പ്രാർത്ഥിക്കാം. ആരുടെയാ കത്ത്? അത് പിന്നെ കൽക്കത്തേന്നാവൂലേ? അതെ. ആ ഉടനെ മടങ്ങി വരണമെന്ന് ഒറ്റ ഉണ്ടെങ്കിൽ അത് നടപ്പില്ല. അത്ര പെട്ടെന്നൊന്നും കുട്ടി ഞാൻ വിട്ടുകൊടുക്കില്ല. വേണമെങ്കിൽ പാട്ടുകളുടെ കുറച്ച് കാസറ്റ് അയച്ചു കൊടുക്കാം. ആന്റിയും അമ്മയും അച്ഛനും ഒക്കെ കേട്ട് സന്തോഷിക്കട്ടെ. തൽക്കാലം അത്രേ പറ്റൂ. എഴുതിക്കോളൂ. ആ കത്തുണ്ടായിരുന്നു. ജർമ്മനിക്ക് പോകാനുള്ള പേപ്പേഴ്സ് എല്ലാം വന്നിട്ടുണ്ടെന്ന്. മൂന്നാല് ദിവസത്തേക്കൊന്നും പറഞ്ഞില്ല ഞാൻ പോകുന്നത്. മദറിനോടും അരമനക്കാരോടും നുണ പറഞ്ഞ് തളർന്നിട്ടുണ്ടാവും. പാവ സിസ്റ്റർ തിരിച്ചു പോവുമായിരുന്നു മോള് വേണ്ടത്. പക്ഷെ ഇവിടെ പറഞ്ഞു പോയ ഒരു നുണയുടെ കുരുക്കഴിക്കാൻ വയ്യാതെ ജർമ്മനിക്കുള്ള യാത്ര കുറച്ച് നാളുകൂടി നീട്ടിവെക്കാൻ പറ്റുമോന്ന് ചോദിക്കാം. ഞാൻ എഴുതാം ടെസിക്ക്. നീ അടുത്തുള്ളപ്പോ മനസ്സിന്റെ ഒരു കോണിൽ സന്തോഷമാണ്, മറുഭാഗത്ത് അത്രയും തീയാണ് മോളെ. അറിയാതെ ഒരു വാക്കോ നോക്കോ എപ്പോഴാ സത്യം പുറത്താവാന്നുള്ള ആദി. ലോകത്ത് ഒരു ഭർത്താവും ഭാര്യ ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ മുന്നിലിരിക്കുന്ന ഓരോ നിമിഷവും കുറ്റബോധം കൊണ്ട് അമ്മ ഒരുകയാണ് മോളെ. ഞാൻ അമ്മയെ കാണുമെന്ന് ശാഠ്യം പിടിക്കാൻ പാടില്ലായിരുന്നു. ഇല്ല മോളെ, നീ അത്രയല്ലേ ആഗ്രഹിച്ചുള്ളൂ. എല്ലാം എന്റെ വിധിയാണ്. ഏതോ ജന്മത്തിലെ തീരാശാപം. Thank you.
അമ്മേ, അമ്മ ഈ വീണി ഒന്ന് വായിക്കൂ. മോളെ, ഞാൻ അറിയാം, കോളേജിൽ പഠിക്കുമ്പോൾ ഡാൻസ് മാത്രമല്ല അമ്മയുടെ വീണയും യൂത്ത് ഫെസ്റ്റിവലിൽ ഒരു സ്റ്റാർ അട്രാക്ഷൻ ആയിരുന്നു എന്ന്. പക്ഷേ പിന്നീട് അമ്മ വീണ കൈകൊണ്ട് തൊടാതെയായി, അതും അറിയാം. എന്നാലും ഒരാഴ്ച അമ്മ വീണ വായിക്കുന്നത് എനിക്കൊന്ന് കേൾക്കണം പ്ലീസ്. ഞാൻ എന്തായി കാണുന്നേ? ഏയ്, നിർത്തണ്ട നിർത്തണ്ട. ഞാൻ വെറുതെ വെറുതെ. അത് തന്നെയാണല്ലോ ഒന്ന് മൂളാൻ പറഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞത്. അതിൽ പിന്നെ കുറച്ച് വാസം ഉണ്ടായിരുന്നു വെക്ക. ഇതോ പണ്ട് കുട്ടിക്കാലത്ത് കുറച്ച് എന്തൊക്കെയോ ഇക്കണ്ട കാലം മുഴുവൻ ഒരുമിച്ച് കഴിഞ്ഞിട്ടും ഒരിക്കെ പോലും താൻ, അതും ഞാൻ ഇങ്ങനൊരു സംഗീതഭ്രാന്തനാണെന്ന് അറിയാമായിരുന്നിട്ടും. ഏ, ഈ കുട്ടി പറഞ്ഞപ്പോ ഞാൻ പരാതി പറഞ്ഞതല്ല. ആ, വായിക്ക് വായിക്ക്. അയ്യോ, എനിക്ക് പേടിയാ. പിന്നെ വായിക്കാണ്ടിരുന്ന് വായിച്ചപ്പോ വിരലൊക്കെ പൊട്ടാറായി. എന്നാലും ഈ 17 വർഷക്കാലം താനിത് ഒളിച്ചു വെച്ച് നടന്നല്ലോ. ഞാനൊരു വിഡ്ഢിയാൽ. അറിഞ്ഞത് എത്രയോ തുച്ഛം, അറിയാത്തത് എത്രയോ ഏറെ. റീനെ? ആ, റീനെന്ന് വിളിക്കണോ അതോ മേരിന്ന് വിളിക്കണോ? രണ്ടും ആകാം. അതും അല്ലെങ്കിൽ ചേച്ചി നോക്കോളൂ. ചേച്ചിന്നോ? വേണ്ട വേണ്ട, ഒന്നാമത് എനിക്ക് ഇത്ര പ്രായമൊന്നുമില്ല. ഏറിയാലും ഒന്നോ രണ്ടോ വയസ്സ് മൂത്തത്. അതിന് ഇത്ര വലിയ ഫോർമാലിറ്റി ഒന്നും വേണ്ട. ഒരു ഐഡിയ, റീന മീരാന്ന് വിളിക്കാം. പറയാമൊന്നും പറഞ്ഞില്ല. എന്റെ ഫ്രണ്ട്സിനെല്ലാം ഒരു ആഗ്രഹം സുപ്രസിദ്ധ ഗായിക മീരയൊന്ന് നേരിൽ ജീവനോടെ കാണണം, പരിചയപ്പെടണമെന്ന്. അതിനെന്താ ഈസി, ഞാൻ വിളിച്ചുകൊണ്ടിരാന്ന് വീമ്പ് പറഞ്ഞു പോയി. ചതിക്കരുത്, വരില്ലാന്ന് പറഞ്ഞ എന്റെ മാനം പോവും. അതിന് വരില്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ വരുന്ന പറഞ്ഞത്? സോറി റീന മീര. ഓഡിറ്റോറിയത്തിനകത്തല്ലേ പ്രോഗ്രാം? അതെ, സൗണ്ട് സിസ്റ്റം നേരത്തെ ടെസ്റ്റ് ചെയ്യണം, എക്കോ ഉണ്ടോ എന്ന് നോക്കണം. ഉവ്വ്, എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യാം. ആ, എന്നാ പിന്നെ ഞങ്ങളൊരു അഡ്വാൻസ് കൊടുക്കണമല്ലോ, കൊടുത്തോളൂ. അയ്യോ, ഞാൻ സാറ് വാങ്ങിച്ചാ മതി. ഗാനമേള നടത്തുന്നത് കുട്ടിയാണ്, അഡ്വാൻസും ബാക്കി തുകയും വാങ്ങേണ്ടത് വേറെ ആരുമല്ല. ആദ്യത്തെ സ്റ്റേജ് പെർഫോമൻസ് ആണ്, ഈശ്വര എന്ന് ധ്യാനിച്ചിട്ട് ഐശ്വര്യമായിട്ട് വാങ്ങുക. ഇതങ്ങ് വാങ്ങ, താനാണല്ലോ ഇപ്പേ കുട്ടിയുടെ ലോക്കൽ ഗാർഡിയൻ.
ഓരോ കപ്പ് ചായ വേണ്ടാ? ഇപ്പൊ എടുക്കാം. പ്രോഗ്രാമിന് രാംജി സാറും വരണം. മീരയുടെ ആദ്യത്തെ പ്രോഗ്രാം അല്ലേ, വരാം. സാറിന്റെ പേര് ഞങ്ങൾ നോട്ടീസിൽ വെച്ചോട്ടെ. അതെന്തിനാ? മീരയുടെ പ്രോഗ്രാം അല്ലേ ബുക്ക് ചെയ്തത്? അക്കൂട്ടത്തിൽ എന്താ പേരെന്തിനാ? എന്നാലും അങ്ങനെയല്ലോ. എന്താ അങ്ങനെയല്ലാന്ന്? ഞാൻ വരുന്നത് മീരയ്ക്ക് ഒരു മോറൽ സപ്പോർട്ടിന് വേണ്ടിയാ, ബിഹൈൻഡ് ദ കർട്ടൻ. അതിന്റെ ഇടയിൽ എന്റെ പേരോട് ചേർത്ത് ഒരു കച്ചവടം, അത് വേണ്ട. ഒരു കപ്പ് കാപ്പി ഇട്ടെങ്കിൽ എത്ര നേരം കാത്തിരിക്കണം? നീലിമേ, മുൻമേ സൂർജി ഗസ് ഉള്ളത് അറിയില്ലേ നിനക്ക്? അവര് റീനയെ ഗാനമേളക്ക് ബുക്ക് ചെയ്യാൻ വന്നാ. ഒരു ഗാനമേള വെറുതെ അല്ല, ഉറുപ്പിയ 10,000 ആ കുട്ടിക്ക് അവർ എണ്ണി കൊടുത്തത്. അതിനും വേണേ ഒരു ഭാഗ്യം. ഇന്നെന്താ അവരുടെ തടങ്ങിയിരുന്ന് പലഹാരം തിന്നാന്ന് വെച്ചത്? കളിയും കസർത്തൊന്നും ഇന്നില്ലേ? ഹലോ, 36195. ശിവേട്ടാ, ഇത് ഞാനാ, നീലിമ. ഇന്ന് വൈകിട്ടൊന്ന് ഫ്രീ ആവോ? എനിക്ക് കുറച്ച് പർച്ചേസിന് പോവാനുണ്ട്. വില്യു കം വിത്ത് മീ? ശിവേട്ടന്റെ സെലക്ഷൻ ഒന്നാം തരാന്നാ എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ കോംപ്ലിമെന്റ്. പക്ഷെ നീലി, ഇന്ന് വയ്യ. വൈ? ഞങ്ങളുടെ അസോസിയേഷന്റെ ആനുവൽ ഡേ ആണ് ഇന്ന്. റീനയാ, ഐ മീൻ മീരയാണ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ നിർബന്ധിച്ചുകൊണ്ടാണ് മീര സമ്മതിച്ചത് തന്നെ. അപ്പൊ പിന്നെ ഹോസ്റ്റ് ആയിട്ട് ഞാൻ ത്രോട്ട് നിന്നില്ലെങ്കിൽ. ഹലോ, ഹലോ, നീലിമേ, ഇന്നൊരു ഫംഗ്ഷന് പോവാൻ ഏറ്റുപോയി. നീലിമയുടെ ശിവേട്ടന്റെ നിർബന്ധ. ഒറ്റയ്ക്ക് പോകാൻ ഒരു മടി. എനിക്കിതൊന്നും ശീലമില്ല. ഒരു കമ്പനിക്ക് വേണ്ടി എന്റെ കൂടെ വരുമോ? അകമ്പടിക്ക് പോയി, എനിക്ക് ശീലമില്ല. വെറുതെ കൂടെ വന്നാ മതി. മനസ്സിലായി, അതുകൊണ്ടാണ് ഇല്ലാന്ന് പറഞ്ഞത്. എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിച്ചത് ഒറ്റയ്ക്കല്ലേ, പോകുന്ന ഒറ്റയ്ക്ക് മതി. ബുദ്ധൂസ് നമ്പർ വൺ താൻ അത് തന്നെയാ. റീന പെട്ടെന്ന് ഫേമസ് ആയി, കാണാൻ ആൾക്കാർ വരുന്നു. വീട്ടിൽ വരുന്ന ഗസ്റ്റിനെ ട്രീറ്റ് ചെയ്യേണ്ടത് അച്ഛൻ്റെ അമ്മയുടെ കടമയല്ലേ. അവിടെ ചിലപ്പോൾ പ്രയോറിറ്റീസ് മാറിപ്പോവും. ഇറ്റ്സ് ഓൺലി നാച്ചുറൽ. അതിനിങ്ങനെ ഫ്ലെയർ അപ്പ് ചെയ്യാന്ന് വെച്ചാ എനിക്കറിയാം. എന്തറിയാം? ശിവന്റെ പ്രയോറിറ്റീസ് മാറിയിട്ടുണ്ടെന്ന്. ഒരു കിഴിക്കാൻ പറ്റുന്നാലുണ്ടല്ലോ, ഇങ്ങനെ ആളുകൾ സ്റ്റോപ്പ് ഇടാവോ? നോക്ക്, എനിക്ക് മ്യൂസിക് ഇഷ്ടമാണ്, തനിക്ക് സ്പോർട്സ് ഇഷ്ടമല്ലേ. അതുപോലെ തന്നെ ഇപ്പോ കപിൽ ദേവോ തെണ്ടുൽക്കറോ ഈ വഴി വന്നാ താൻ കൈയും കെട്ടി നോക്കി നിൽക്കുവോ? എക്സൈറ്റഡ് ആയി ചാടി പറയാൻ പോവില്ലേ? അതിനർത്ഥം താൻ എന്നെ തഴിഞ്ഞു എന്നാണോ? സില്ലി സില്ലി സ്റ്റൂപ്പിഡ്. അത് തന്നെയാണ് ഞാൻ. ശിവേട്ടൻ പറഞ്ഞതാ ശരി, വേണ്ടാത്തത് ഓരോന്ന് ആലോചിച്ചുണ്ടാക്കിയാണ്. ബുദ്ധൂസ്, എനിക്ക് അവകാശപ്പെട്ടിടത്ത് അതിഥിയായി വന്ന ഒരാളെ വെറുതെ പേടിക്കേ? ഛേ, തനി കഴുത ആനമണ്ടി. മുഖമൊന്നും ചുളിക്കണ്ട, ഒരൽപ്പം കഴിച്ചിട്ടുണ്ട്. നിരോധനാജ്ഞ കണക്കാക്കാണ്ട് അകത്തേക്ക് കയറി വരികയും ചെയ്തു. അതിനെ ഇവിടെ ഒരു കാരണണ്ട്. താനാ കൈകൃതാടോ? പ്രസ് ക്ലബിൽ നിന്ന് അറിഞ്ഞത്, സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചു. താനാണ് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ. ഓഹോ, തന്നെ സംബന്ധിച്ചത് ഒരു പുതിയ കാര്യമല്ല, അതിലും വലിയ സന്തോഷം. ഏറ്റവും മികച്ച ഗായിക നമ്മുടെ മീരയാണ്. അതേടോ, ആ കുട്ടിയുടെ ആദ്യത്തെ പാട്ട് നമ്മുടെ പാട്ട്. ആരവിടെ മീര? ഹലോ. ആ അതെ അതെ, വർമ്മയാണ്. അറിഞ്ഞു, നമ്മുടെ കവി ഇവിടെ ഉണ്ട്. ആ ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഓക്കെ, ചെലവ് ചെലവ് ഇങ്ങോട്ടല്ലേ ചെയ്തത്. ആ കുട്ടി ഇവിടെ ഉണ്ട്. ആ അപ്പൊ ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ, ഇടൂ. അതെ, മീരയ്ക്ക് സ്റ്റേറ്റ് അവാർഡ്. എനിക്കോ?
മാത്രല്ല ഗുരുവിനും ഉണ്ട്. താങ്കൾക്കുള്ള ഇടം പുറത്ത്. Hearty, hearty congrats for your state award. Thank you. Welcome. Reenikku mathramalla maamanum undu, best music director. Aha. തനിക്കിതെന്തോ മാനിയാണ്. അച്ഛൻ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച ഒരു സിംഗർ കവാട് കിട്ടിയെന്നറിയുമ്പോൾ ആരായാലും എക്സൈറ്റഡ് ആയി പോവും. എടോ, സത്യത്തിൽ തൻ്റെ ബർത്ത്ഡേക്ക് തരാൻ വേണ്ടിയാണ് ഞാൻ ബുക്ക് വാങ്ങിച്ചത്. അവാർഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വേറൊന്നും ആലോചിക്കാതെ ഞാൻ എടുത്ത് റീനയ്ക്ക് കൊടുത്തു. ഇതൊക്കെ തന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്നും ഇതിനൊക്കെ കാരണം റീനയാണെന്നും കരുതിയാൽ ഭയങ്കര ബോറാണ് കേട്ടോ. ഒരു കാര്യം താൻ ആദ്യം വിശ്വസിക്കും, അച്ഛനും അമ്മയ്ക്കും സന്താനം എന്ന് പറയാൻ താൻ ഒരാളേ ഉള്ളൂ. എന്റെ മനസ്സിലും താൻ മാത്രമേ ഉള്ളൂ. ആ ഒരു കൺസിഡറേഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നോടുണ്ട്. ഇതൊക്കെ നെറ്റിൽ എഴുതി ഒട്ടിച്ചുകൊണ്ട് നടക്കണം എല്ലാവരും. മനുഷ്യനായ കുറച്ച് കോമൺ സെൻസ് ഒക്കെ വേണം. ഇനി ഇങ്ങനെ സില്ലിയായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യില്ലെന്ന് പ്രോമിസ് ചെയ്യ്. സേ പ്രോമിസ്. പ്രോമിസ്. അവാർഡും പത്രത്തിലെ ഫോട്ടോകളും ടെസ്റ്റ് സിസ്റ്റർക്ക് അവിടെ മണത്തിൽ ഉത്തരം മുട്ടിക്കാണും. പാവം, അതാ ഇങ്ങനൊരു കത്ത്. എന്തെങ്കിലും ഒരു നുണ പറഞ്ഞ് ഞാനൊന്ന് പോയാലോ? അച്ഛൻ്റെയോ അമ്മയുടെയോ ടെലഗ്രാം വന്നെന്നോ അങ്ങനെ എന്തെങ്കിലും. പോയിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം, അത് കഴിഞ്ഞ് കൽക്കത്തേക്ക് എഴുതാൻ പറയും അപർണയ്ക്ക്. ചിലപ്പോൾ എന്നെയും കൂട്ടി അങ്ങോട്ട് പുറപ്പെടും. നേരിട്ട് വിളിച്ചോണ്ട് വരാൻ അറിയാലോ സ്വഭാവം. ഞാൻ എന്താ വേണ്ടത്? അത് അതമ്മയ്ക്കും അറിയില്ല മോളെ. എല്ലാവരെയും സ്നേഹിക്കാനും വിശ്വസിക്കാനും മാത്രം അറിയാവുന്ന മനുഷ്യൻ എത്ര കാലം എല്ലാം മറച്ചു വെച്ചിങ്ങനെ കഴിയും? സത്യം എന്തായാലും പുറത്തു വരും. അന്ന് ആ മനസ്സ് പിടയുന്നത് കാണാൻ ഞാൻ ജീവനോടെ ഉണ്ടാവരുത് എന്നാണ് എന്റെ പ്രാർത്ഥന. അങ്ങനെയൊന്നും പറയരുതമ്മേ. ഇങ്ങനെ വേണോ അണിഞ്ഞൊരു
എവിടേക്കമ്മ പോയത്? അമ്മയോ? ഏതമ്മ? അമ്മ അമ്മ എവിടേക്കാ പോയത്? അമ്പലത്തില്. എന്തോ സ്പെഷ്യൽ വഴിപാടുണ്ടത്രേ, അവാർഡ് കിട്ടിയത് പ്രമാണിച്ച്. ആർക്ക് അവാർഡ് കിട്ടിയത്? അച്ഛനോ? അതോ എനിക്കാവില്ല. ആണെങ്കിൽ എന്നെയും കെട്ടി എഴുന്നള്ളി വരുന്നല്ലോ. ഇതിപ്പോ ആ കുട്ടിക്കാവും. ആ കുട്ടിക്ക് മാത്രം ഇത്ര പ്രത്യേകത? നീ എന്തായി പറയണേ? പിന്നില്ലാണ്ട് എത്ര ട്രോഫി മെഡലും കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഒരു വഴിപാടും കഴിച്ച് കണ്ടിട്ടില്ല. പോട്ടെ, ഒരു കോംപ്ലിമെന്ററി വാക്ക് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടാവണമല്ലോ. അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞത്. 24 മണിക്കൂറും റീന റീന റീന. ഇങ്ങനെ ഒരു മോളി വീട്ടിലില്ല. റീനയെ കണ്ട് പഠിക്ക്. ഇങ്ങനെ വേണം ചെയ്യാൻ, നടക്കാൻ, മിണ്ടാൻ, അനങ്ങാൻ. അയ്യോ അച്ഛന് തമാശ. കുറെ നാളായി ഞാൻ സഹിക്കുന്നു. എന്റെ അടുത്തൊരു നല്ല വാക്ക് പറഞ്ഞിട്ട് മോളേന്ന് വിളിച്ചൊന്ന് തലോടിയിട്ട് എത്ര നാളായിന്നറിയോ? അമ്മ അച്ഛനെ കൂട്ട എല്ലാത്തിനും. മണ്ടി, അയ്യോ നിന്റെ മനസ്സിൽ കിടന്ന് ഈ നൊരബന്ധമുണ്ടല്ലോ, ഇതിന്റെ പേരാണ് അസൂയ. പെണ്ണുങ്ങൾക്ക് എളുപ്പം മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ കുശുമ്പ്. നിന്റെ വീട്, നിന്റെ അമ്മ, നിന്റെ അച്ഛൻ, ഇതൊക്കെ ഇനി പ്രത്യേകം തഴുകി തലോടിയാലേ നോക്ക് മനസ്സിലാവൂ. നിന്റെ എന്തെങ്കിലും ഇഷ്ടത്തിന് ഒരെതിര്, ഒരു തടസ്സം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇവിടെ? വാ, എതിര് പറയേണ്ടിരുന്ന എല്ലാം ആയല്ലോ. ഈ അസുഖത്തിന് അച്ഛന്റെ കയ്യിൽ ഒരൊറ്റമൂലിയുണ്ട്. സംഗീതം കൊണ്ട് ഭേദമാക്കാൻ കഴിയാത്ത ഒരസുഖവും ഈ പ്രപഞ്ചത്തിലില്ല. കഥന കുതൂഹലം എന്നൊരു രാഗമുണ്ട്, അത് അച്ഛൻ മോളുടെ ചെവി പാടിത്തരാം. ഇവിടെ കിടക്ക്. എനിക്ക് മനസ്സിലായി. ആരില്ല എന്റെ കൂടെ വീട്ടില്? മോളെ, നീലി. Hearty, hearty congrats for your state award. Thank you. Welcome. പ്രിയമുള്ള സുധേ, ഏറെ നാളുകൾക്ക് ശേഷമുള്ള ഈ കത്ത് നിനക്കൊരു സർപ്രൈസ് ആയിരിക്കും. അതിലും വലിയ സർപ്രൈസാണ് ഈ കത്തുമായി നിന്നെ തേടി വരുന്നത്. 18 വർഷങ്ങൾക്ക് മുൻപ് നീ എന്നെ ഏൽപ്പിച്ചിട്ട് പോയ 5 ദിവസം പ്രായമുള്ള നിന്റെ കുഞ്ഞ്. എനിക്ക് നിനക്ക് മാത്രം അറിയാവുന്ന ഈ സത്യം ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് ഇവളോടുകൂടി പങ്കിടേണ്ടി വന്നു. അനാഥാലയത്തിൻ്റെ വാതിൽക്കൽ ഉപേക്ഷിച്ച് പോയ ആരുടെയോ കുഞ്ഞാണ് ഇവളെന്ന് നുണ പറയാമായിരുന്നു. പറഞ്ഞില്ല, മനസ്സനുവദിച്ചില്ല. പെറ്റമ്മ ഇല്ലാത്ത കുറവറിയാതെ എൻ്റെ ചൂട് പറ്റിയാണ് കഴിഞ്ഞ 18 വർഷങ്ങൾ ഇവൾ വളർന്നത്. അറിയാതെ ഞാൻ ഇവളെ സ്നേഹിച്ചു പോയി സുധേ. നിന്നെക്കുറിച്ച് ഞാൻ ഇവളോട് എല്ലാം പറഞ്ഞു. ഹലോ ശിവാസിയ. ഹലോ 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 ഹലോ
എന്താ മോളെ ഇത്? നീ വെറുതെ ഓരോന്ന് ആലോചിച്ചു. ഇരുട്ടായതുകൊണ്ട് വന്നപ്പോ കണ്ടില്ല. ഇതാ പ്രസാദം. ആരാ സിസ്റ്റർ ടെസി? ക്ലാസ്മേറ്റ് ആയിരുന്നു. ഹോസ്റ്റലിൽ ഞങ്ങൾ ഒരുമിച്ച്. എന്തേ? ഫോൺ ചെയ്തിരുന്നു. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ വിളിച്ചോളാം. ഊണെടുത്ത് വെക്കട്ടെ. എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നൂടെ? മനസ്സില്ല എനിക്ക്. ഇനി വേണ്ടി പച്ചവെള്ളം പോലും ഞാൻ കഴിക്കില്ല. മോളെ എന്നങ്ങനെ വിളിക്കരുത്. വിളിക്കാൻ വേറെ ഇടത്തുണ്ടല്ലോ ഇവിടെ. അമ്മയെന്ന് വിളിക്കാൻ ആരും പണി എനിക്ക്. മോള് പറഞ്ഞത് നുണയാണ് എന്ന് കേൾക്കാനാ ഞാൻ നിൽക്കുന്നേ. ആണോ? താങ്ങാനുള്ള കരുത്തില്ല എനിക്ക്.
ായിരുന്നു വരരുതായിരുന്നു. ഞാൻ പൊയ്ക്കോളാം. ആരാണ് പോകേണ്ടത്? ആരാണ് തങ്ങേണ്ടത്? അറിയില്ല കുട്ടി. തെറ്റും ശരിയും അത് പറഞ്ഞൂടാ. മുന്നിലിപ്പോ ഇരുട്ട് മാത്രമേ ഉള്ളൂ. മോനെ, ഇങ്ങനെ ഉണ്ണാതെ ഉറങ്ങാതെ എല്ലാവരും അവിടെ എവിടെ മാറി ഇരുന്നിട്ട് കാര്യമില്ല. എല്ലാം അറിഞ്ഞ നിനക്ക് ഇനി ഒരു തീരുമാനമെടുക്കേണ്ടത് നീയാണ്. അതിനു മുമ്പ് ആലോചിക്കാൻ വേണ്ടി പറയുകയാണ് ചെറിയമ്മ. അനുസരിക്കാൻ നിർബന്ധിക്കുകയല്ല. ദൈവം കൊണ്ട് തന്നതാണ് ആ കുട്ടിയെന്ന് എത്ര പ്രാവശ്യം നീ പറഞ്ഞിട്ടുണ്ട്. ഒരു മകൾക്കുണ്ടാവണമെന്ന് നീ പ്രാർത്ഥിച്ച എല്ലാ നന്മകളോടും കൂടി അവൾ വന്നു കയറി ഇതിവിടേക്കല്ലേ. നിങ്ങളുടെ മകളായി അവൾ ഈ വീട്ടിൽ വളരണം. അത് തന്നെയാ രാമ ദൈവനിയോഗം. 10-17 വർഷം അനുസരിക്കാനും സ്നേഹിക്കാനും മാത്രം അറിയാവുന്ന ഒരു ഭാര്യയായി നിന്റെ കൂടെ ജീവിച്ചവളാണ് എൻ്റെ സ്വതക്കുട്ടി. വിവാഹത്തിന് മുൻപ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവൾക്കുണ്ടായ ഒരു അനുഭവം നാളെ നിന്റെ മകൾക്കും ഉണ്ടായിക്കൂടുന്നില്ല. ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ നിനക്കത് മനസ്സിലാകും. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും അവൾ നിന്നോട് ചെയ്തിട്ടില്ല. ചെയ്തു, പ്രിയമല്ലാത്തൊരു സത്യം മറച്ചു വെച്ചു. അതിൻ്റെ ശിക്ഷയായി ഇത്രയും വർഷം അവൾ നീറി നീറി ജീവിച്ചില്ലേ. പോരെ, എല്ലാം സഹിക്കാം. നിന്റെ ഈ വിഷമം അതാണ് അവൾക്ക് താങ്ങാൻ വയ്യാത്തത്. സ്നേഹം കൊണ്ട് എല്ലാം പൊറുക്കാനുള്ള മനസ്സില്ലേ മോനെ നിനക്ക്? ഉണ്ട് ചെറിയമ്മേ. Thank you.
കുട്ടി. ആരുടെ അടുത്തേക്കാണ് കുട്ടി പടികയറി വന്നത്? അവളിപ്പോഴും ഇവിടെ തന്നെയുണ്ട്. അവളെ നോവിക്കരുത്. അച്ഛനെയും അനിയത്തിയും മുത്തശ്ശിയൊക്കെ വിട്ടിട്ട് നിനക്ക് എവിടേക്കാ പോകാനുള്ളത് മോളെ? Thank you.